1902-ൽ സിമി ദ്വീപിൽ താമസിക്കുന്ന ദിമിത്രോസും അദ്ദേഹത്തിൻ്റെ മുങ്ങൽ വിദഗ്ധ സംഘവും സ്പോഞ്ചുകൾ ശേഖരിക്കാനായി സമുദ്രങ്ങളിൽ തിരച്ചിൽ നടത്തുകയുണ്ടായി. അവർക്ക് ആവശ്യമായ സ്പോഞ്ചുകൾ ശേഖരിച്ച് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ ശക്തമായ കൊടുങ്കാറ്റ് മൂലം അവർ ആന്റികൈത്ര എന്ന ദ്വീപിന് സമീപം നങ്കൂരമിട്ടു. കൊടുങ്കാറ്റ് കടന്നു പോകുന്നതുവരെ അവിടെ കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുങ്കാറ്റ് അവരുടെ ദിശയിൽ നിന്നും മാറിപ്പോയ ശേഷം മുങ്ങൽ വിദഗ്ധ സംഘം കടലിനടിയിൽ നിന്നും സ്പോഞ്ച് ശേഖരിക്കാനായി വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നാൽ ക്യാപ്റ്റൻ ദിമിത്രോസ് കടലിലേക്ക് ഇറങ്ങിയില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുങ്ങൽ വിദഗ്ധരിൽ ഒരാൾ പരിഭ്രാന്തിയോടെ കരയിലേക്ക് കയറി വന്നു. മുങ്ങൽ വിദഗ്ധന്റെ മുഖഭാവത്തിൽ നിന്നും എന്തോ പന്തികേട് തോന്നിയ ക്യാപ്റ്റൻ പ്രശ്നം തിരക്കി. കടലിനടിത്തട്ടിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടു എന്നും ഏതോ ഒരു കപ്പൽ മുങ്ങിയ നിലയിൽ കിടക്കുന്നു എന്നെല്ലാമായിരുന്നു മുങ്ങൽ വിദഗ്ധന്റെ മറുപടി. മുങ്ങൽ വിദഗ്ധന്റെ പരിഭ്രാന്തി കണ്ട ക്യാപ്റ്റൻ ദിമിത്രോസ് കാര്യം എന്താണെന്ന് തിരക്കുവാനായി കടലിലേക്ക് ഇറങ്ങി. എന്നാൽ കടലിലിറങ്ങിയ ക്യാപ്റ്റൻ കണ്ട കാഴ്ച ഞെട്ടുന്നതായിരുന്നു. പുരാതന കാലത്തെ കപ്പലാണത്. കപ്പലിന് ചുറ്റും മനുഷ്യമൃതദേഹമെന്ന് തോന്നിപ്പിക്കുന്ന വെങ്കല പ്രതിമകളായിരുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ ഗ്രീക്ക് സർക്കാർ ആ മേഖലയിൽ കൂടുതൽ പരിശോധനകൾ സംഘടിപ്പിക്കുകയും അതേ തുടർന്ന് നിരവധി പരിശോധനകൾക്ക് ശേഷം പുരാതന റോമൻ കാലത്തെ കപ്പലാണതെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. കുറഞ്ഞത് 2000 വർഷം പഴക്കമുള്ള കപ്പലായിരുന്നു അന്നവർ കണ്ടെത്തിയത്. കപ്പലിൽ നിന്നും ലഭിച്ച ഉപകരണങ്ങളെല്ലാം 2000 വർഷം മുമ്പുള്ള റോമൻ സംസ്കാരങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച ഉപകരണങ്ങളുമായി സാമ്യമുണ്ടായിരുന്നു. വളരെ മനോഹരമായ ആഭരണങ്ങൾ, പുരാതന നാണയങ്ങൾ, പ്രതിമകൾ എന്നിവയെല്ലാം ഗവേഷകർ അവിടെ നിന്നും കണ്ടെത്തി. ഗവേഷകർ ഇവയെല്ലാം കണ്ടെത്തുന്നതിനിടയിൽ അസാധാരണമായ ഒരു ഉപകരണം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത 2000 വർഷം പഴക്കമുള്ള ഒരു ഉപകരണം. ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തനം വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ സാങ്കേതിക വിദ്യയോട് കിടപിടിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ആ വസ്തുവിൻ്റേത്. ഇങ്ങനെയൊരു ഉപകരണം അന്നത്തെ കാലത്ത് എങ്ങനെ നിർമ്മിച്ചു എന്നത് ഗവേഷകരെ കുഴക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അന്നത്തെ മനുഷ്യരെ പറ്റിയുള്ള നമ്മുടെ ചിന്താഗതിയെയും അഭിപ്രായങ്ങളെയുമെല്ലാം തലകീഴായി മറിക്കുന്നതായിരുന്നു ആ ഉപകരണം. ഈ വാർത്ത പുറം ലോകമറിഞ്ഞപ്പോഴേക്കും വലിയ ഒരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടായത്. ഗ്രീക്ക് ദ്വീപായ ആന്റികൈത്രയ്ക്ക് സമീപം സമുദ്രത്തിനടിയിൽ ഏകദേശം 42 മീറ്റർ ആഴത്തിൽ മറഞ്ഞുകിടന്ന ഈ പുരാതന വസ്തു നാണയങ്ങളും മറ്റും ശേഖരിക്കുന്നതിനിടയിലാണ് ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ ഈ വസ്തു അവർ അത്ര കാര്യമായി എടുത്തിരുന്നില്ല. പിന്നീട് ഈ ഉപകരണത്തിന്റെ രൂപവ്യത്യാസം മൂലം ഗവേഷകരെ ഈ വിചിത്ര വസ്തുവിലേക്ക് ആകർഷിച്ചു. ഇതൊരു അസാധാരണ വസ്തുവാണെന്ന് ഗവേഷകർക്ക് തോന്നി. അതേ തുടർന്ന് ഈ വിചിത്രമായ വസ്തുവിൽ ഗവേഷകർ നിരവധി പരിശോധനകൾ നടത്തുകയുണ്ടായി. അങ്ങനെ നിരവധി പരിശോധനകൾക്ക് ശേഷം വെങ്കലം കൊണ്ട് നിർമ്മിച്ച വെറുമൊരു ശില്പമല്ലാതെന്ന് അവർക്ക് മനസ്സിലായി. നിരവധി സങ്കീർണമായ സംവിധാനമുള്ള ഒരു യന്ത്രമായിരുന്നു അത്. എന്നാൽ 1902-ൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള സാങ്കേതികവിദ്യ ഇല്ലായിരുന്നു. പിന്നീട് ഈ വിചിത്ര വസ്തു ഏതൻസിലുള്ള നാഷണൽ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ മ്യൂസിയത്തിൽ വർഷങ്ങളോളം ഈ വിചിത്ര ഉപകരണം ഇരുന്നു. ഈ കാലയളവിലെല്ലാം ഈ ഉപകരണം എന്തിനാണ് നിർമ്മിച്ചതെന്നോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ആരാണ് ഇത് നിർമ്മിച്ചതെന്നോ എന്താണിതിൻ്റെ പേരെന്നോ മനസ്സിലാക്കുവാൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞില്ല. II ലോക മഹായുദ്ധം വരെ ഈ അവസ്ഥ തുടർന്നു. ശേഷം ഗവേഷകർ താൽക്കാലികമായി ഈ ഉപകരണത്തിന് ഒരു പേര് നൽകുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് കണ്ടെത്തിയ ദ്വീപിൻ്റെ പേരായ ആന്റികൈത്രയെയും ഇതിൻ്റെ സംവിധാനം കണക്കിലെടുത്ത് ഒരു പേര് ഗവേഷകർ നൽകുകയുണ്ടായി, ആന്റികൈത്ര മെക്കാനിസം. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ സാങ്കേതിക വിദ്യകൾ വളർന്നു. എന്നാൽ ഈ ഉപകരണം അപ്പോഴും ആർക്കും പിടികൊടുക്കാതെ ഏതൻസിലെ നാഷണൽ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ തന്നെയായിരുന്നു. ആ സമയത്താണ് ഗ്രീക്കിലെ ജനങ്ങൾ വീണ്ടും ഈ ഉപകരണത്തെപ്പറ്റിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. അമാനുഷികമായ ചില ബന്ധങ്ങൾ ഈ ഉപകരണത്തിൽ ജനങ്ങൾ ആരോപിക്കുവാൻ തുടങ്ങി. പഴയകാല മനുഷ്യർക്ക് അന്യഗ്രഹജീവികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അവരുമായി ബന്ധപ്പെടാനുള്ള ഉപകരണമാണിതെല്ലാമെന്നുള്ള കഥകൾ ഗ്രീക്കിൽ പടർന്നു. അതല്ല, ഈ ഉപകരണം ടൈം ട്രാവൽ നടത്തുവാൻ ഉപയോഗിക്കുന്ന വസ്തുവാണെന്നും മറ്റു ചിലർ. ഇത്തരം ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്നത് ഗ്രീക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ ഉപകരണത്തെപ്പറ്റിയുള്ള അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനമെടുത്തു. എന്നാൽ ഈ ഉപകരണം മുഴുവനായി അഴിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം നിരവധി വർഷം കടലിൽ കിടന്ന് ഈ യന്ത്രത്തിൽ പാറകളും കല്ലുകളും കൂടിച്ചേർന്നിരുന്നു. അതിൽ നിന്നും പാറകളും കല്ലുകളും അകറ്റുവാൻ ശ്രമിച്ച ഗവേഷകർ ഈ യന്ത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ഭയത്തിൽ ദൗത്യത്തിൽ നിന്നും പിന്മാറി. ഇതിനായി പ്രധാനമായും ഗവേഷകർ പറയുന്നത് അകറ്റിമാറ്റുന്നതിനിടയിൽ യന്ത്രത്തിന്റെ ഭാഗമേതാണ്, പാറയുടെ ഭാഗമേതാണ് എന്ന് തിരിച്ചറിയുവാൻ ഗവേഷകർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ തന്നെ ഇതിനെ മനസ്സിലാക്കുവാൻ ശക്തമായൊരു എക്സ്റേ മെഷീൻ ആവശ്യമായിരുന്നു. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള എക്സ്റേ മെഷീൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഉപകരണത്തിന് ഏതൻസിൽ നിന്നും ഇംഗ്ലണ്ട് വരെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് എക്സ്റേ മെഷീൻ ഇംഗ്ലണ്ടിൽ നിന്നും ഏതൻസ് നാഷണൽ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഗവേഷകർ യന്ത്രപരിശോധന ആരംഭിച്ചു. എക്സ്റേ മെഷീനിൽ കണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം അതിശയം നിറഞ്ഞതായിരുന്നു. ഇന്നത്തെ ശില്പികൾ വിചാരിച്ചാൽ പോലും ഇങ്ങനെയൊരു ഉപകരണം നിർമ്മിക്കുവാൻ സാധിക്കില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. അത്രയധികം വ്യത്യസ്തമായൊരു മെക്കാനിസമായിരുന്നു അതിൽ ഒളിഞ്ഞിരുന്നത്. യന്ത്രത്തിൽ 41 തരത്തിലുള്ള വ്യത്യസ്തമായ പൽചക്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും അതിപ്രഗത്ഭനായ ഒരു ഗണിതശാസ്ത്രജ്ഞനാകാം ഈ യന്ത്രഭാഗങ്ങൾ കൂട്ടിയിണക്കിയത് എന്നുള്ള നിഗമനത്തിൽ ഗവേഷകർ എത്തിച്ചേർന്നു. അങ്ങനെ ഗവേഷകരെ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും പതിയെ പതിയെ പുറത്തു വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണിത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു അനലോഗ് കമ്പ്യൂട്ടറാണെന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഇത് നാം ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നതല്ല. ഇതൊരു ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും കൃത്യമായ സ്ഥാനവും ഇതിലൂടെ നമുക്ക് അറിയുവാൻ സാധിക്കും. ഇതിനായി നാം ചെയ്യേണ്ടത് കൃത്യമായ ഒരു തീയതി പൽചക്രത്തിൽ സെറ്റ് ചെയ്യുക എന്നതാണ്. അതിനുശേഷം ആ തീയതിയിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം, ചന്ദ്രൻ്റെ സ്ഥാനം, ഭൂമിയിൽ നിന്നും സൂര്യൻ്റെ ദിശ തുടങ്ങിയവയെല്ലാം ഈ ഉപകരണത്തിന് നൽകുവാൻ കഴിയും. അന്നത്തെ കാലങ്ങളിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം മാത്രമല്ല ഇതിലൂടെ കണ്ടുപിടിക്കുവാൻ കഴിയുന്നത്, ഭാവിയിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനവും ഇതിലൂടെ കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇതുകൂടാതെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്നുവരും അവ എത്ര നേരം ഉണ്ടാകും എന്നതും ഇതിലൂടെ കണ്ടുപിടിക്കുവാൻ കഴിയുന്നതാണ്. ഈ ഉപകരണം ഗവേഷണം നടത്തിയിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു മൈക്കിൾ ടി. റൈറ്റ്. അദ്ദേഹം തനിക്ക് ലഭിച്ച എക്സ്റേ റിപ്പോർട്ട് ഉപയോഗിച്ച് അതേ രീതിയിലുള്ള ഒരു ഉപകരണം ഉണ്ടാക്കി. ഈ മെഷീനെ പറ്റി നിരവധി കോൺസ്പിരസി തിയറികൾ നിലവിലുണ്ട്. അതിൽ അന്യഗ്രഹജീവികൾ മുതൽ ടൈം ട്രാവൽ വരെയായി നിൽക്കുന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഘടികാരങ്ങൾ കണ്ടുപിടിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ അതിനു മുമ്പെയാണ് സങ്കീർണമായ ഇത്തരമൊരു ഉപകരണം നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലോ ചരിത്ര രേഖകളിലോ ഒന്നും ഇത്തരം ഒരു ഉപകരണത്തെപ്പറ്റിയുള്ള പരാമർശങ്ങളോ തെളിവുകളോ ഒന്നും നിലനിൽക്കുന്നില്ല. എങ്ങനെയായിരിക്കും ഈ ഉപകരണം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ആരായിരിക്കും ഇത് നിർമ്മിച്ചത് എന്നത് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.